തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പകരം ഉപദേശം നൽകി വിട്ടിരിക്കുകയാണ് കേരള പോലീസ്. കാസ എന്ന വലതുപക്ഷ ക്രിസ്ത്യൻ തീവ്ര വിദ്വേഷ സംഘടനയ്ക്കെതിരെ സാമൂഹിക പ്രവർത്തക ശ്രീജ നീയാറ്റിൻകര നൽകിയ പരാതിയിലാണ് പോലീസിന്റെ വിചിത്ര നടപടി. ഈ മാസം 12 സിറ്റിസൺസ് ഫോർ ഡെമോക്രസി ജനറൽ സെക്രട്ടറി ശ്രീജ നീയാറ്റിൻകര കാസ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ കരമന പോലീസിൽ പരാതി നൽകിയത്. നടപടി ഉണ്ടാവാത്തതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാസ ഫേസ്ബുക്ക് പേജ് അഡ്മിൻ കെവിൻ പീറ്ററെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് കരമന പോലീസ് ശ്രീജയെ അറിയിച്ചത്. പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനും മെയിൽ ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്നും SI പറഞ്ഞു. താക്കീത് നൽകാനല്ല സാർ, ആ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ പ്രചാരണ ക്രിമിനൽ കുറ്റകൃത്യത്തിനെതിരെ നടപടിയാണ് ആവശ്യമെന്ന് ശ്രീജ അറിയിച്ചപ്പോൾ കരമന പോലീസിന് കൃത്യമായ മറുപടിയില്ല. താക്കീതിലൊതുങ്ങുന്ന കുറ്റകൃത്യമല്ല കാസയുടേതെന്നും പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്താൽ തീരുന്നതല്ല പരാതിയെന്നും ശ്രീജ പോലീസിനെ അറിയിച്ചു. കാസയ്ക്കെതിരായ പരാതിയിൽ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പിന്നീട് കരമന CI ശ്രീജയെ അറിയിച്ചത്. പ്രതിയെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്യാൻ കുടുംബ വഴക്കോ അതിർത്തി തർക്കമോ അല്ലെന്ന് ശ്രീജ പറഞ്ഞു. പരാതി നൽകിയ ശ്രീജയ്ക്കെതിരെ കാസയുടെ ഫേസ്ബുക്ക് പേജിലൂടെ സൈബർ ആക്രമണം നടക്കുകയാണ്. ഇതിനിടയിലാണ് കാസയോടുള്ള പോലീസിന്റെ മൃദു സമീപനം. കരമന പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനാൽ DGP നേരിൽ കണ്ട് പരാതി നൽകാനാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസിയുടെ തീരുമാനം. അവിടെയും നീതി ലഭിക്കുന്നില്ലെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കുമെന്ന് ശ്രീജ നീയാറ്റിൻകര അറിയിച്ചു. കാസയുടെ ഫേസ്ബുക്ക് പേജ് അഡ്മിൻ കെവിൻ പീറ്ററെ താക്കീത് ചെയ്തതായി പോലീസ് പറയുമ്പോഴും കാസയുടെ വിവിധ ജില്ലാ ഫേസ്ബുക്ക് പേജുകളിൽ കടുത്ത മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങളാണ് തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.